നമ്മൾ ഒരുപാട് തഗ് ലൈഫ് ചെയ്തിട്ടുണ്ട്. തഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവങ്ങൾ, എങ്ങനെ നാരങ്ങ ഉപയോഗിച്ചിട്ട് ഇരുന്നു, മുളക് ഉപയോഗിച്ചിട്ട്, അങ്ങനെ പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇരുന്നുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണ ചേച്ചിയായിട്ട് ഇവരെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. ഒരു പച്ചക്കായപ്പൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ സാധനം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാൻ പോലും കഴിക്കൂല, കൂട്ടാൻ കഴിക്കൂല, ഒരു കഷ്ണം കഴിക്കില്ല. അതായത് വർഷങ്ങളായി ഇതിന്റെ ഒരു ഭാഗം ഞാൻ കഴിച്ചിട്ടത്, ഇത് ഞാൻ ടെസ്റ്റിന് പോലും ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് മുൻകരുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട്, ഒരു തോർത്ത് കൊടുത്തിട്ടുണ്ട്, ശർദിക്കുകയാണെങ്കിലും ഇവിടെ വീഴാതിരിക്കാനും. അപ്പൊ എന്താന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് കടക്കുക. എന്റെ പൊന്നു മക്കളെ, ഇത് വീട്ടിൽ ചെയ്ത് നോക്കരുത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കഴിപ്പിക്കുക, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തതാണ്, നിങ്ങൾ സുഖമായിട്ട് കഴിക്കുമെങ്കിൽ കഴിച്ചോ. ഇത് എനിക്ക് തോന്നണേ എനിക്ക് പിടിക്കില്ല ഈ സാധനം. എന്തായാലും നമ്മൾ തഗ് ലൈഫ് റിയാക്ട് ചെയ്യുമ്പോൾ, തഗ് ലൈഫ് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് തഗ് ലൈഫ് റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ എന്റെ പോകുന്നല്ല എന്റെ ആൾക്കാരെ എന്താ നമ്മ ഞാൻ ബിഗ് ബോസിന്റെ, ബിഗ് ബോസ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. അപ്പൊ ബിഗ് ബോസിന്റെ തഗ് ലൈഫ് റിയാക്ട് ചെയ്താൽ നോക്കുമ്പോ തഗ് ലൈഫിന് അടിച്ച ഒരാളുടെ മാത്രമേ വരുന്നുള്ളൂ. ആരെയും നിങ്ങൾക്കറിയാലോ, ആ ചെങ്ങായിന്റെ മാത്രമേ തഗ് ലൈഫ് ഉള്ളൂ യൂട്യൂബില്. ബാക്കിയൊക്കെ ഒരു അളിഞ്ഞ കോമഡിയൊക്കെ ഇല്ലാത്ത അത്ര തഗ് ലൈഫാണ്. ഞാൻ മറ്റൊരു ഇഷ്ടമല്ലാന്നല്ലാതുകൊണ്ടാണ് പറയണേ. ഈ തഗ് ലൈഫ് കണ്ടപ്പോ ഞാൻ ഈ തഗ് ലൈഫ് എടുത്തു. അപ്പൊ ഈ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് താഴെയുണ്ടാവും. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കേണ്ട, എനിക്കറിയില്ല, എനിക്ക് ഇവരെ പേടി. ഞാൻ രജിസാറിന്റെ രജിസാറാട്ടോ, രജിസാറിന്റെ തഗ് ലൈഫ് കാണുന്നതിനെക്കാട്ടി പേടി എനിക്ക് ഈ കയ്പൊക്കെ കഴിക്കണേണ്ട്. അപ്പൊ ടിക്കേസ് തുടങ്ങണ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിക്കസ് ടിക്കസ് പറഞ്ഞ കണ്ട എന്തൊക്കെയാ ചെയ്യണമെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാൻ ടിക്കസ് മറക്കണ്ട, അടിച്ചു പൊട്ടിച്ചേക്കട്ടോ. വട ഇപ്പൊ ഇനി ചുറ്റിയലിന് അടിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇതെന്ത് കല്ലുപോലെ പാറ പോലെ ആയിരിക്കും. ഇതിപ്പം ചുറ്റിയലൂടെ വേണ്ടി വരും ഈ സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ. എനിക്ക് അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഇത് കടിക്കേണ്ട, അതുകൊണ്ട് ഇച്ചിരി എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ്. അത് ഇത് നല്ല റിയാക്ഷൻ കിട്ടണം. അപ്പൊ ഇച്ചിരി ഒരു വലുതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നോക്കാം. സാർ അല്ല, ഞാൻ പറഞ്ഞു സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ഞാൻ ഇനി കേറി നിക്കാം, ഇനി ഈ വടയുടെ മുകളിൽ ഞാൻ കേറി നിന്ന് തുള്ളി ചാടിക്കഴിഞ്ഞു. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അതിനൊക്കെ കഴിക്കേണ്ടതാണ്. ഈശോ, ഞാൻ ആദ്യമായിട്ട് വർഷങ്ങളായി ഇത് കായ്പൊക്കെ കഴിച്ചിട്ടോ. ശർദ്ദിക്കോ? എന്താണ് നഴ്സറി വിട്ടാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എഴുന്നേറ്റ് കുഞ്ഞുമോൻ വാ, ശബരി പോലും വാ, ശബരി മോന് വാ. പ്രണയിച്ചോളന്നാരേലും പറഞ്ഞിട്ടുണ്ടോ? പ്രണയിക്കാൻ മുട്ടിയിക്കുന്ന പോയി പ്രണയിക്കട്ടെ. രജിത്തിന് അതിന് കിട്ടൂല. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വയസ്സില്ല, ശരിയല്ലേ? പക്ഷെ ഒരു വകതിരി ഉണ്ടാവണം. എനിക്കറിയായിരുന്നു അത് വരുന്നത്. ഞാൻ ഒന്നും നോക്കില്ല, ഒറ്റ കട്ടിയുടെ അടിക്കും, കാരണം അത്രക്കല്ല തകരുന്നു. ചിലർ ഒറ്റയ്ക്ക് കളിക്കും, ചിലർ ഗ്രൂപ്പായിട്ട് കളിക്കും, ചിലർ രണ്ടായിട്ട് കളിക്കും. അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ അതിന് അടിച്ചു പൊട്ടിക്കോട്ട്, നീ അടിച്ചു പൊട്ടിക്കണേ. ഞാൻ അവരോട് സംസാരിച്ച് 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 ആ ഒരു കണക്ഷൻ കുറച്ച് സ്ട്രോങ് ആയി. ഇവിടെ പലരും പറയുന്നത് തന്നെ അറിയോ, ലവ് സ്ട്രാറ്റജി എന്നാ ഞാൻ കേട്ടത്. ഞാനും സാന്ദ്രയും അഭിനയിക്കുകയാണ്. ഈ സാധനം ഞാൻ ഒരുപാട് എണ്ണത്തിൽ തഗ്ഗായിട്ട് കണ്ടു. പക്ഷെ തഗ്ഗായിട്ട് ഇതെനിക്ക് തോന്നിയിട്ടില്ല. ഇത് സംഭവം ആ മസാജിന്റെ ഫലത്തിൽ അങ്ങനെ കിടക്കണേണെന്നാണ് കേൾക്കേണ്ടതൊക്കെയാണ് എന്റെ
ഉപയോഗമില്ലാത്ത ചർച്ചകൾ പറഞ്ഞുകൊണ്ട് ഒരു മോളോട് സംസാരിച്ചുള്ള ഗുണം എന്താണെന്നറിയാം, കലവും കമ്മിഴ്ത്തി കലത്തിന്റെ പുറത്ത് വെള്ളമൊഴിക്കുന്ന. ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കട്ടോ, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടുള്ള ആ ലൈക്ക് ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കട്ടോ. മുളക് കഴിച്ചപ്പോഴൊന്നും വെള്ളം കുടിച്ചിട്ടില്ല, പക്ഷെ കറണ്ട് വന്നാൽ തന്നെ തീർത്തിട്ട് അവിടെ നോക്കും, നീ തീർത്തേക്കണം ബാക്കി വെക്കണം. ചെങ്ങായ എന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതാണ്, അസുഖം ഉണ്ടാവോ അവിടെ ഒന്നും കേട്ടോ. നമ്മുടെ ഹോട്ടലിന്റെ ഒരു അസറ്റ് ആണ്. അതെ അതെ, ഉറപ്പായിട്ടും അസറ്റല്ല. അപ്പൊ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്, രണ്ടാമത്തെ വീഡിയോയിൽ ഇതേ വീഡിയോസിന്റെ പറ്റുകയാണെങ്കിൽ നമുക്ക് റീറിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിന്റെ ബാക്കി അയക്കാം. ഇത് തീർക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ടി കെ സൈ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായെന്ന് തോന്നണേ. എന്തായാലും ഇതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. പറയില്ല റിപ്പീറ്റ് ആയിട്ട് വരുന്ന, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വിട്ടേക്കാം. ഒരു പുതിയ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ എന്തായിരുന്നു അനുഭവം? പുതിയ ഒരാളായിട്ടാണ് ഇറങ്ങിയത്. ആണോ? ഞാനും പുതിയ ഒരാളായിട്ടാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അറിയുന്നില്ല. ആ പുതിയ ആളിന്റേതാണോ? ഐഷാഡോ പകുതി മാർബിളും പകുതി ഗ്രാനൈറ്റും. അതെ, ഞാൻ പഠിച്ച. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും അടുത്തിലേക്ക് കടക്കാം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വയസ്സില്ല, ശരിയല്ലേ? പക്ഷെ ഒരു വകതിരിവ് ഉണ്ടാവണം. റിപ്പീറ്റ് ആണ്. ക്ഷമിക്കൂ ചേച്ചി, ക്ഷമിക്കൂ, ശാന്തമായിരിക്കൂ, നോക്ക നമുക്ക്. അതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ചേട്ടാ ഇത്രയും നേരം ചേട്ടനോട് പിടിച്ചു നിൽക്കുന്നത്, അല്ലെ ഞാൻ എപ്പോഴും ചേട്ടനെ കാലിത്തൂക്കി തറയടിച്ചിറങ്ങി പോയത്. അതെനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല, എന്നാലും ഒരു രസത്തിനെ കടിക്കാം, കുറച്ചു നേരമായി കടിക്കായിരുന്നിട്ട്. കുറച്ചുപേരിങ്ങനെ നടക്കുന്നു പറഞ്ഞില്ലേ, അവർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള തോന്നിച്ചിട്ടില്ല? അതിനകത്തിരിക്കുന്ന ഒരു മൂന്നാല് പേര്, അതിനകത്തിരിക്കുന്ന മൂന്നാല് പേര് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ മോളിൽ പ്രചരിച്ചു. ചെങ്ങായി നാളെ എന്നെ കക്കൂസ് നടക്കൂല. നാളെ മുതൽ ഞാനും കുട്ടി കളിക്കും നിന്നെ പോലെ.
എന്റെ ക്യാരക്ടർ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ ക്യാരക്ടർ കൂടെ പഠിക്കുന്നത് നല്ലതല്ലേ, നല്ല കാര്യങ്ങൾ. ഞാൻ നിന്റെ ക്യാരക്ടർ ആദ്യം പഠിച്ചുകൊള്ളുന്നു. എനിക്ക് ഒന്ന് ആക്റ്റീവ് ആവണം, എനർജറ്റിക് ആയി തലകുത്തി മറിയ. നാളെ നമ്മൾ തുടങ്ങും. ഓക്കെ ഓക്കെ, യു ആർ മൈ കോച്ച്. അതിന് വേണ്ടിട്ട് കൂടിട്ടോ ഇവിടുന്ന് എടുക്കാം. ഇതെന്തായാലും ഉപയോഗിക്കൂല, നീ അത്ര വലുത് എടുക്കാട്ടോ. ഇത് കണ്ടാട്ടോ, ഇത് നിനക്ക് വേണ്ടിട്ടാണോ വലുത് എടുക്കണേ. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഞാനീ തുണ നിർത്താണ്. എനിക്ക് എന്താ അറിയില്ല, അവർ പിടിച്ച വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അറിയില്ല എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ടീക്കേഴ്സ്. ഇന്ന് എനിക്ക് തോന്നണ ഞാൻ വീഡിയോ ഇട്ട് വഴി, കാരണം ഞാൻ സാധാരണ 4 മണിക്ക് വരുന്നതാണ്. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടക്ക. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ്, വീഡിയോ ഇടേണ്ട ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും അത് വീഡിയോ എടുക്കാൻ പോയത് തന്നെ. അതുകൊണ്ട് ടീക്കേഴ്സ് എന്താണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരാളുണ്ട് എന്ന് അറിയട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടോ, നമ്മൾക്കൊന്ന് പെട്ടെന്ന് വേഗം ഒന്ന് എത്തണം, എവിടെയെങ്കിലും എത്തണം. അതുകൊണ്ട് നിങ്ങൾ വേഗം എടുക്കുക. ഞാൻ ഇതോടെ പറഞ്ഞിട്ട് നിർത്തണം. ടിക്കാസ് ഐ ലവ് യു ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം. എനിക്കൊരു പ്രാന്തമുണ്ടായിട്ടല്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, അനു ഈ സ്റ്റീക്ക് അനു ബി സ്റ്റീക്കർ ഫോളോ ചെയ്യുക. അതോടെ ഞാൻ നിർത്താണ്. ടിക്കാസ് ഐ ലവ് യു ഗൈസ്. ഇന്ന് നാളെ കാണാം. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep my